തുടങ്ങിയത്. ഇങ്ങനെ തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കാൻ മാത്രമുള്ളതല്ല എന്നാണ് അനിൽകുമാറിൻ്റെ വാദം. മരുന്ന് വെച്ചും മരുന്ന് വെക്കാതെയും വിവിധ കളറുകളിലുമെല്ലാം തന്നെ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് പല അഭ്യാസങ്ങളാണ് ഇദ്ദേഹം കാണിക്കുന്നത്. 2 വർഷമായുള്ളൂ മൂപ്പര് ഈ തീപ്പെട്ടി പരിപാടി തുടങ്ങിയിട്ട്. വെറുതെ ഒരു രസത്തിന് തുടങ്ങി ഇപ്പോൾ മനോഹരമായ ശില്പങ്ങൾ നിർമ്മിച്ച് അതുമായുള്ള സെറ്റപ്പിലാണ് അദ്ദേഹം. ആ കാഴ്ച കാണാം ഇനി. തീപ്പെട്ടിക്കൊള്ളി അഥവാ തീപ്പെട്ടിക്കമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കലാസംഭവമാണ്. താജ്മഹൽ മുതൽ കുത്തബ് മിനാർ വരെ ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അത് കോട്ടയം വൈക്കം മേഖല കുലശേഖര മംഗലത്തെ അനിൽകുമാറിന്റെ വീട്ടിലാണെന്ന് മാത്രം. സംഭവം ഇതാണ്, 2 വർഷത്തോളമായി മത്സ്യബന്ധന തൊഴിലാളിയായ അനിൽകുമാർ തീപ്പെട്ടിക്കൊള്ളികൾ ഉപയോഗിച്ച് മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്നു. ആദ്യം നിർമ്മിച്ചത് ഒരു ഹൌസ് ബോട്ടിന്റെ രൂപമാണ്. ബോട്ട് തീപ്പെട്ടിക്കമ്പിൽ സ്മാർട്ടായതോടെ മറ്റ് പല രൂപങ്ങളും അനിൽകുമാർ നിർമ്മിച്ചു. വീടുകളും രക്തസാക്ഷി മണ്ഡപങ്ങളും തീപ്പെട്ടിക്കമ്പിൽ പിരിഞ്ഞു. വലിയ ഏർപ്പാടൊന്നുമല്ല തീപ്പെട്ടി കൊട്ടാര നിർമ്മാണമെന്ന് അനിൽ പറയുന്നു. ക്ഷമയും കഠിനാധ്വാനശീലവും കലാബോധവും ചേർന്നാൽ തീപ്പെട്ടിക്കമ്പ് ഏത് രൂപവും പ്രാപിക്കും. ആദ്യം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിന്റെ ഏകദേശ ധാരണയിൽ തീപ്പെട്ടിക്കമ്പുകൾ ശേഖരിക്കും. ബ്ലേഡും ഫെവിക്കോളുമാണ് തീപ്പെട്ടി കൊട്ടാരത്തിന്റെ പണിയായുധങ്ങൾ. ആദ്യം തീപ്പെട്ടിക്കൊള്ളികൾ ഒട്ടിച്ചെടുക്കും. തീപ്പെട്ടിക്കൊള്ളിയിലെ വെടിമരുന്ന് പുരണ്ട ഭാഗം നീക്കം ചെയ്യും. ഇനിയിപ്പോൾ കറുത്ത ഡിസൈൻ ആവശ്യമെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച ശേഷം ഒട്ടിച്ചെടുത്താണ് ഉപയോഗിക്കുക. ഇങ്ങനെ നിർമ്മിക്കുന്ന തീപ്പെട്ടിക്കൊള്ളി കൊട്ടാരങ്ങൾ വിൽപ്പനയ്ക്ക് വേണ്ടിയല്ല നിർമ്മിച്ചതെന്നും അനിൽകുമാർ പറയുന്നു. അപ്പൊ ഈ വീടുണ്ടായി കഴിഞ്ഞപ്പോ 5000 രൂപ പക്ഷെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് ഒരു കടയിൽ പോയി വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലേ, സ്വന്തമായിട്ട് നിർമ്മിക്കാൻ. അപ്പൊ ഒരു വീടുകളിലിട്ട് ഇവിടെ എന്തെങ്കിലും സാധനം വെച്ചിരുന്നുണ്ട്. അപ്പൊ അത് വെച്ചാൽ നമ്മള് വീട്ടില് ആരെങ്കിലും വന്ന് കാണപ്പെടുന്ന ഒരു കൗതുകം അതിനൊന്നും മാത്രം. നമ്മള് വിപണിയിൽ കൊണ്ടുപോയി കച്ചവടത്തിനാണെങ്കിൽ നമുക്ക് കാശ് കിട്ടും, കൊണ്ടുപോയി കൊടുക്കുന്നതിനൊക്കെ എല്ലാത്തിനും കാശ് കിട്ടുന്ന സാധനം. ഇപ്പൊ നമ്മള് കുമരകത്ത് റിസൾട്ട് ആ ഭാഗത്തുകൊണ്ട് കൊടുക്കണമെങ്കിൽ വിദേശികൾ വരുന്നുണ്ട്, അവർ കണ്ടുകഴിഞ്ഞാൽ കാശ് തരും നമുക്കറിയാം. എന്നാൽ കാശ് എനിക്ക് ആവശ്യമുണ്ട്.